മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വേദങ്ങൾ ഭാരതീയ പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ്, ആധാര ഗ്രന്ഥങ്ങളാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ പാർലമെൻറ്റിൽ സത്യമേവ ജയതേ നാനൃതം സത്യേന പന്ഥ വിദതോ ദേവയാന എന്ന് എഴുതിയിട്ടുണ്ട്. അതിലൊരു ചെറിയ പാർട്ട് എഴുതിയിട്ടുള്ളൂ എന്നുള്ളൊരു തെറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. സത്യമേവ ജയതേ എൻ്റെ അർത്ഥം എന്താ? സത്യം മാത്രമേ വിജയിക്കുള്ളൂ. ആത്യന്തികമായിട്ട് ട്രൂത്ത്, ഫാക്ട്, എസൻസ്, അതാണ് സത്യം. ട്രൂത്ത്, ഫാക്ട്, എസൻസ്, അത് മാത്രമേ വിജയിക്കുള്ളൂ. അതിന് കാരണം സത്യം ഒന്നേ ഉള്ളൂ, അസത്യം അനവധിയുണ്ട്. അസത്യം എത്ര വേണമെങ്കിലും നിരത്താൻ സാധിക്കും, നുണ എത്ര വേണമെങ്കിലും നിരത്താൻ സാധിക്കും. എൻ്റെ ഉയരം 162 സെന്റിമീറ്റർ ആണെന്നുള്ളതാണ് സത്യം, ട്രൂത്ത്, ഫാക്ട്, എസൻസ്. നുണ എന്താണ്? 165 സെന്റിമീറ്റർ, അല്ലെങ്കിൽ 167, അല്ലെങ്കിൽ 170, അല്ലെങ്കിൽ 155, 158, 150, എത്ര ഏത് നമ്പർ വേണമെങ്കിലും പറയാം. അതൊക്കെ ട്രൂത്ത് അല്ല, ഒന്നുകിൽ അസത്യം അല്ലെങ്കിൽ നുണ. സത്യം 162, ഒന്നേ ഉള്ളൂ, ഒരു നമ്പറേ ഉള്ളൂ. ഇതേപോലെയാണ് വേദത്തിൻ്റെ അടിസ്ഥാന സന്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അതിനിടയ്ക്ക് കഥകളില്ല. ഈ സത്യം എന്താണെന്ന് തെളിയിക്കാൻ ഹരിശ്ചന്ദ്രൻ്റെ കഥ വേദത്തിൽ പറയാറില്ല. അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെയോ വ്യക്തിയുടെയോ ഋഷിയുടെയോ പ്രകൃതി ശക്തിയുടെയോ കഥകൾ പറയാറില്ല. വ്യക്തി അധിഷ്ഠിത അനുഭവങ്ങൾ പറയാറില്ല, മറിച്ച് ഈ സന്ദേശം മാത്രം. സത്യമേവ ജയതേ നാനൃതം. നൃതം എന്ന് വെച്ചാൽ സത്യത്തിൻ്റെ ഓപ്പോസിറ്റ്. അതായത് അസത്യം ഒരിക്കലും വിജയിക്കില്ല. നാനൃതം വിജയതേ, അസത്യം ഒരിക്കലും ജയിക്കില്ല. സത്യേന പന്ഥ വിദതോ ദേവയാന. സത്യേന പന്ഥ, സത്യത്തിൻ്റെ വഴിയിലൂടെ. പന്ഥ വഴി, സത്യേന പന്ഥ, സത്യത്തിൻ്റെ ജീവിത വഴിയിലൂടെ, സത്യത്തിൻ്റെ വഴിയിലൂടെ, സത്യത്തിൻ്റെ മാർഗത്തിലൂടെ, സത്യത്തിൻ്റെ ദിശയിലേക്ക് നമ്മൾ പോകുന്നത് ദേവയാന. അതാണ് ദൈവീകമായിട്ടുള്ളത്. സത്യത്തിൻ്റെ വഴിയിലൂടെ പോകുന്നതാണ് ദൈവീകമായിട്ടുള്ളത്. നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കാം. നമ്മളുടെ കുടുംബാംഗങ്ങളോട്, സഹപ്രവർത്തകരോട്, നമ്മളുടെ മേലധികാരികളോട്, അല്ലെങ്കിൽ താഴെയിരിക്കുന്നവരോട് ഏതെങ്കിലും ഒരു കാര്യം ഒളിപ്പിച്ച്, മറച്ച്, ഹിഡൻ അജണ്ടയോടുകൂടി, വസ്തുതയല്ലാതെ തിരിച്ചും മറിച്ചും പറഞ്ഞൊന്ന് വിചാരിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ആ മുഖഭാവവും ഉപയോഗിക്കുന്ന വാക്കുകളും ബോഡി ലാംഗ്വേജും പറയും ഇവിടെ എന്തോ ഒരു തകരാറുണ്ടെന്ന്. ശരിക്കും നമുക്ക് നമ്മളെ കാണിക്കുന്ന വിധത്തിൽ തെറ്റാണ്, നുണയാണ്, ശരിയല്ലാത്തതാണ്, അധാർമികമാണ്, അന്യായമാണ്, അനീതിയാണ് എന്ന് സീരിയലുകളിൽ അഭിനയിച്ച് കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ അഭിനയിച്ച് കാണിക്കുന്നതിൽ നിന്ന് അര സെക്കൻഡ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്തോ ഒരു അപാകത സൂചിപ്പിക്കാനാണ് സീരിയലിൽ ഇങ്ങനെ അയാൾ അഭിനയിക്കുന്നത്. ഇങ്ങനെ അഭിനയിക്കുന്നത് എന്തിനാണ്? സത്യമല്ലാത്ത, ധർമ്മമല്ലാത്ത, നീതിയല്ലാത്ത, ന്യായമല്ലാത്ത ഒരു കാര്യം പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാളിങ്ങനെ ബോഡി ലാംഗ്വേജും ഫേഷ്യൽ എക്സ്പ്രഷനും വാക്കുകളുടെ പ്രയോഗവും ഡിസ്റ്റോർട്ടഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേദത്തിൻ്റെ സന്ദേശം സത്യം വദ, ഇതുമാതിരിയുള്ളത് നമ്മളുടെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം. ചില മാതാപിതാക്കൾ ഒരു ഫോൺ കോൾ വരുമ്പോൾ മകനോട് മകളോട്, ചെറിയ കുട്ടികളോട് പറയാറുണ്ട്, അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക എന്ന്.
നുണ പറയാൻ കൊടുക്കുന്ന ആദ്യത്തെ ട്രെയിനിങ് ആണ് അത്. അതേപോലെയാണ് ചോറ് കളഞ്ഞാൽ നരകത്തിലേക്ക് പോകും, അങ്ങനെ പറയരുത്. ചോറ് ഈശ്വരീയമാണ്. ലോകത്തിൽ എത്രയോ കോടി വ്യക്തികൾ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നു. നമ്മൾ കളയുന്ന ഓരോ ചോറിൻ്റെയും ഭക്ഷണത്തിൻ്റെയും പുറകിൽ അനവധി കർഷകരുടെയും ബാക്കിയുള്ളവരുടെയും അധ്വാനമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. അതല്ലെങ്കിൽ നല്ല ശീലം ചോറ് കളയാതിരിക്കലാണ്, ചീത്ത ശീലം ചോറ് കളയലാണ്. അതല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാം, നിങ്ങൾ ആരും ചോറ് കളയാറില്ല. മോൻ്റെ മോൻ്റെ കിണ്ണത്തിൽ നിന്ന് ഒരു തരി ചോലും പോലും പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞു നോക്കുക. ആ കുട്ടിയുടെ വേവ് ലെങ്ത് അനുസരിച്ച് പറഞ്ഞു കൊടുക്കുക. നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതൊരു നുണയാണ്. ചിലപ്പോൾ ഭയപ്പെടുത്തിയിട്ട് ചെയ്യാതിരിക്കാം, ആ ലെവലിൽ അത് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ നരകം എന്താണെന്ന് കൂടി ഒന്ന് ഹിന്ദി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അസത്യം നുണ നന്മയിലേക്കുള്ള മാർഗമാക്കി മാറ്റാൻ പറ്റും. ഞാൻ തിരിച്ച് വിഷയത്തിലേക്ക് വീണ്ടും വരാം. സത്യം വദാ, ജീവിതത്തിൽ എന്നും നമുക്കത് താങ്ങും തണലുമായിട്ട് വരും. എവിടെയാണോ നമ്മൾ പണ്ട് ഒരു കോടതി കേസിൽ E.M. ശങ്കരൻ നമ്പൂതിരിപ്പാടിനോട് ചോദിച്ചു, അത്രേ അങ്ങ് ഇത് പറഞ്ഞിട്ടുണ്ടോ, എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, പറഞ്ഞതിൽ ദുഃഖിക്കുന്നുണ്ടോ, അതിൽ മാപ്പ് പറയാൻ തയ്യാറാണോ, ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യം വന്നോ. അതിന് E.M.S. പറഞ്ഞത് ഇങ്ങനെയാണ്, അത്രേ ഞാനത് പറഞ്ഞിട്ടുണ്ട്, അതിൽ യാതൊരു കുറ്റബോധവും തോന്നുന്നില്ല, പറഞ്ഞത് ഇന്ന ഇന്ന കാരണത്താൽ ശരിയാണ്, ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു, തെറ്റാണെങ്കിൽ മാത്രം ഞാൻ മാപ്പ് പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ മാപ്പ് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും വിധത്തിൽ നുണയോ അസത്യമോ ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ ഞാനത് പിൻവലിച്ചാൽ മതിയല്ലോ, മാപ്പ് പറഞ്ഞാൽ മതിയല്ലോ, അങ്ങനെ ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. അടുത്ത ഒരു ജഡ്ജിയുടേത്, ലോകത്തിന് മാതൃകയായിരിക്കേണ്ട വ്യക്തികൾ എന്തെങ്കിലും പറയുമ്പോൾ ശ്രദ്ധിക്കണം, അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ളത് ഉറപ്പിച്ച് പറയണം. പിന്നെ ഒരു ജഡ്ജിയോ കോടതിയോ വക്കീലോ പോലീസുകാരനോ ചോദിക്കുമ്പോൾ മാറ്റി മാറ്റി പറയുന്നത് ധീരനായ വ്യക്തികൾക്ക് ചേർന്നതല്ല, ഇതാണ് മാതൃക. അന്ന് E.M.S. പറഞ്ഞത് ഈ അടുത്ത കാലത്ത് ഒരു വർഷം മുമ്പോ രണ്ട് വർഷം മുമ്പോ ബാലകൃഷ്ണപിള്ള കേസിൽ വന്നപ്പോ ആ ജഡ്ജി അത് ആവർത്തിക്കുകയുണ്ടായി. E.M.S. അന്ന് പറഞ്ഞതിൽ അങ്ങനെ ഉറച്ചു നിന്നു, നിങ്ങൾ മാറി 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 പോയിക്കൊണ്ടേയിരിക്കുന്നു എന്ന്. ഞാനിത് നിങ്ങളോട് പറഞ്ഞത് വേദിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിളാണിത്. സത്യം വദാം, ജീവിതത്തിൽ തുറന്ന് കാര്യങ്ങൾ പറയാം. അതുകൊണ്ട് പൂച്ചക്കണ്ണുള്ള ആളെ പൂച്ചക്കണ്ണി അല്ലെങ്കിൽ പൂച്ചക്കണ്ണാന്ന് വിളിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്, മറിച്ച് നമ്മൾ പറയാനുള്ള ഫാക്റ്റുകള് ട്രൂത്തുകള് എസൻസുകള് അത് ഹിഡൻ അജണ്ട ഇല്ലാതെ ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞു നോക്കുക. എന്ത് ഭംഗിയായിട്ടായിരിക്കും ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. ആർക്കെങ്കിലും തെറ്റിദ്ധാരണ എൻ്റെ പെരുമാറ്റത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞ ഉടനെ ഞാൻ ഫോൺ വിളിക്കും, എന്നിട്ട് ഞാൻ അവരോട് പറയും ഇന്ന കാരണം കൊണ്ടാണത് പറഞ്ഞത്, 1, 2, 3, 4. എന്ത് ഭംഗിയായിട്ടാണെന്നറിയാമോ അവർ സ്വീകരിക്കുന്നത്. ചിലപ്പോൾ മറിച്ചും ചിലർ പറയാറുണ്ട്, സാർ അന്ന് എന്നെ ദേഷ്യപ്പെട്ടത് കൊണ്ട് എന്ത് പുണ്യമായി, സാറ് തന്നെ എന്നെ വിളിച്ച് സംസാരിച്ചു എന്നുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ. വ്യക്തിയധിഷ്ഠിതമായിട്ട് ഒരു കാര്യം പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മകളോടായാലും മകനോടായാലും ഭാര്യയോടായാലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിൾ. ലോവർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വോയ്സ്, ഹയ്യർ ഈസ് ദ പെനിട്രേഷൻ പവർ. വളരെ താഴ്ന്ന ശബ്ദത്തിൽ സത്യമായിട്ട് പറയാം. അപ്പോ സത്യം വദാ, വേദത്തിന്റെ സന്ദേശം. എന്നിട്ട് ഉപനിഷത്ത് പറയുന്നു സത്യാന്ന പ്രമദിതവ്യം, സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. സത്യമേവ ജയതേ നാനൃതം സത്യേന പന്ഥാവിതതോ ദേവയാന, സത്യത്തിൻ്റെ വഴിയിലൂടെയാണ് ഈശ്വരീയമായിട്ടുള്ള മാർഗത്തിലേക്ക് എത്തേണ്ടത് എന്ന് മനസ്സിലാക്കാം. എന്നും സത്യത്തിൻ്റെ കൂടെ നിൽക്കുക. എന്തായാലും ഒരു ദിവസം നമ്മൾ മരിക്കും.
എന്തായാലും ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും വരവും പോക്കും എല്ലാമുണ്ട്, എല്ലാമുണ്ട്. അതെല്ലാമുള്ള ഈ ലോകത്തിൽ കഴിയുന്നത്രയും സത്യത്തിൻ്റെ വഴിയിലൂടെ എന്നല്ല, സത്യത്തിൻ്റെ വഴിയിലൂടെ മാത്രം നടക്കാൻ ശ്രമിക്കുക, സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക. ഇതൊരു ആത്മീയ വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല, പൈതൃക വിഷയം പറഞ്ഞതാണ്. ആ സത്യത്തിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദം സംതൃപ്തി വിവരണാതീതമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.